ഹായ് ഹലോ നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ബയോളജി പാഠഭാഗത്തിലെ ആദ്യത്തെ പാഠമാണ് കുഞ്ഞിറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ. നമുക്കറിയാം നമ്മുടെ പ്രപഞ്ചത്തിന് നിറയെ ജീവരഹസ്യങ്ങളുണ്ട് അല്ലേ, കുറേ നിഗൂഢതകളുണ്ട്. ശാസ്ത്രം വികസിക്കും തോറും ഈ നിഗൂഢതകളെല്ലാം നമ്മളിങ്ങനെ അടിച്ചടിച്ച് കൊണ്ടുവരും, ശരിയല്ലേ? അപ്പോൾ നേരെ നമ്മൾ പാഠഭാഗത്തിലോട്ട് പോവുകയാണ്. വളരെ എളുപ്പമുള്ളൊരു പാഠഭാഗമാണ്. നമ്മൾ മുമ്പ് പഠിച്ച കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, അഡീഷണലി നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ക്ലാസ്സിനകത്ത് വാഴയുടെ വേരിൻ്റെ ഛേദമെടുത്തവർ മൈക്രോസ്കോപ്പിൽ നിരീക്ഷിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആൾറെഡി ഒണിയൻ്റെ, അതായത് ഉള്ളിയുടെ തോല് മൈക്രോസ്കോപ്പിൽ വെച്ചിട്ടൊക്കെ നോക്കിയിട്ടുണ്ടല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോസസ്സാണ് ഇവരിവിടെ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിൽ അവയുടെ വ്യത്യസ്ത ഭാഗങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഐ പീസ്, നോബുകൾ, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ് ക്ലിപ്പ്, കണ്ടൻസർ മിറർ. അപ്പോൾ ഈ ചിത്രത്തിൽ ഇത് ഏതൊക്കെയാണെന്ന് നമ്മൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ഈ മേൽഭാഗം, അതായത് ഈ കംപ്ലീറ്റ് മൈക്രോസ്കോപ്പിൻ്റെ, ഈ മുഴുവൻ മൈക്രോസ്കോപ്പിൻ്റെ മേൽഭാഗത്ത് കാണുന്ന ഈ കുഴൽ പോലത്തെ ആ ഭാഗത്തിനെയാണ് നമ്മൾ ഐ പീസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ഒരു നമുക്ക് കാണേണ്ട വസ്തുവിനെ, അതായത് നമുക്ക് നിരീക്ഷിക്കേണ്ട വസ്തുവിനെ നമ്മൾ നോക്കുന്ന ആ ഒരു ഭാഗമാണ് ഈ ഐ പീസ്. ഇതിനകത്തൂടെയാണ് നമ്മൾ നമ്മുടെ നിരീക്ഷണ വസ്തുവിനെ നോക്കുന്നത്. അപ്പോൾ ഈ ഐ പീസിനകത്ത് പ്രത്യേക തരത്തിലുള്ള ലെൻസുകളുണ്ട്. ലെൻസുകൾ എന്തിനാ ഉപയോഗിക്കുന്നത്? വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ലെൻസ് ഈ ഐ പീസിനകത്തുണ്ട്. അടുത്ത് വരുന്നത് നോബുകൾ. ഇതിൻ്റെ താഴെ, അതായത് ഈ ഒരു ഭാഗത്തിൻ്റെ താഴെ കാണുന്ന ഈ ഒരു ഒബ്ജക്റ്റീവ് ലെൻസിനെയും ഈ ഐ പീസിനെയും ഒക്കെ നമുക്ക് അതിൻ്റെയൊക്കെ പൊസിഷൻ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്, അത് പൊസിഷൻ ക്രമീകരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വസ്തുവിനെ നിരീക്ഷിക്കുന്നത്. അപ്പോൾ അതിനെ ക്രമീകരിക്കാൻ വേണ്ടി, അതിൻ്റെ പൊസിഷനെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോബുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഭാഗങ്ങളുള്ളത്. അതായത് നോബുകളിൽ ഇങ്ങനെ നമ്മൾ തിരിച്ച് കുറേ ബട്ടൺ പോലത്തെ ഏരിയകളായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെയൊക്കെ പൊസിഷൻ, ഇതിൻ്റെയൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യാന്ന് പറയും. ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യുന്ന വേണ്ടിയിട്ടൊക്കെ ഇതിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നോബുകൾ ഉപയോഗിക്കുന്നത്. ഒബ്ജക്റ്റീവ് ലെൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ വസ്തുവിനെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റീവ് ലെൻസ് ഉപയോഗിക്കുന്നത്. ഒബ്ജക്റ്റീവ് ലെൻസിന് പലതരത്തിലുള്ള മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയും. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതിനെപ്പറ്റി പഠിക്കും. 40x, 45x, 10x എന്നൊക്കെ പറഞ്ഞ് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ദെൻ സ്റ്റേജും ക്ലിപ്പും, നമ്മൾ കാണേണ്ട വസ്തു നമ്മളത് ഒരു പ്രത്യേക തരത്തിലുള്ള പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു അത് കഴിഞ്ഞുണ്ടാവുന്ന ആ വസ്തുവിനെ, അത് കഴിഞ്ഞ് ആ പ്രോസസ്സ് കഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന ആ വസ്തുവിനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പ്രതലമാണ് നമ്മുടെ സ്റ്റേജ്. ആ സ്റ്റേജിൽ ക്ലിപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? വെക്കുന്ന സ്ലൈഡ് നോക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതെ പ്രോപ്പറായിട്ട്, അതായത് ശരിക്കും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അതിനെ ക്ലിപ്പ് ചെയ്ത് വെക്കുക ഈ ക്ലിപ്പുകൾ ചെയ്യുന്നത്. ദെൻ കണ്ടൻസർ ലെൻസ്, കണ്ടൻസറും മിററും. കണ്ടൻസറും മിററുമാണ് ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ പ്രകാശത്തെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ. അതായത് ഈ മിറർ, അതായത് അടിയിലത്തെ ഈ ദർപ്പണ ഭാഗം ഒരു ലോഹ വളയത്തിലായിരിക്കും ഘടിപ്പിച്ചിട്ടുണ്ടാവുക. ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ടാവും, ഒരു സമതല ദർപ്പണവും ഉണ്ടാവും, ഒരു കോൺകേവ് ദർപ്പണവും ഉണ്ടാവും. സമതല ദർപ്പണം നമ്മുടെ ലാബുകളിൽ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചത്തിലാണ് അല്ലേ. അപ്പോൾ സൂര്യപ്രകാശത്തിനെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് പ്രതിപതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സമതല ദർപ്പണം ഉപയോഗിക്കുക. അതിങ്ങനെ തിരിക്കുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗത്ത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിരിക്കും കോൺകേവ് ദർപ്പണം ഉണ്ടാവുക. അതെന്താ ചെയ്യുന്നത്? നമ്മുടെ കൃത്രിമമായ പ്രകാശങ്ങൾ ഉണ്ടല്ലോ, നമ്മുടെ ബൾബുകൾ, അതിൽ നിന്നൊക്കെ വരുന്ന പ്രകാശങ്ങളെയൊക്കെ ഈ ഒബ്ജക്റ്റിനകത്തോട്ട്, അതായത് നമുക്ക് കാണേണ്ട ആ വസ്തുവിനകത്തോട്ട് പ്രതിപതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ദെൻ ഈ ഒബ്ജക്റ്റീവ് ലെൻസ് എന്തെന്ന് പറയുമ്പോഴത്തേക്കും ഈ വരുന്ന പ്രകാശത്തിനെ നമ്മുടെ നമുക്ക് കാണേണ്ട വസ്തുവിലോട്ട് കേന്ദ്രീകരിക്കുക എന്നുള്ളൊരു ഒരു ഉദ്യമമാണ് ഇവർക്ക്, നമ്മുടെ ആർക്കുള്ളത്? ഒബ്ജക്റ്റീവ് ലെൻസിനുള്ളത്. പിന്നെ ഒബ്ജക്റ്റീവ് ലെൻസിനകത്ത് ഡയഫ്രം എന്നൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ചെയ്യുന്ന കാര്യം ഈ കേന്ദ്രീകരിക്കുന്ന ലൈറ്റ്, അതായത് മിറർ, അതെങ്കിൽ ഈ കണ്ണാടിയിൽ നിന്ന്, അതായത് മിററിൽ നിന്ന് വരുന്ന പ്രകാശത്തിനെ നമ്മുടെ വസ്തുവിലോട്ട് കേന്ദ്രീകരിക്കുമ്പോൾ അതിൻ്റെ തീവ്രത, അതായത് വ്യത്യസ്ത തീവ്രതയിലുള്ള പ്രകാശങ്ങളായിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതിൻ്റെ തീവ്രതേനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇവിടെ ഡയഫ്രം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? ഐ പീസ്. ഐ പീസ് എന്താണ്? നമ്മൾ
നമ്മുടെ വസ്തുവിനെ നിരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ് ഘടിപ്പിച്ച ഒരു ഭാഗമാണ്. അതിന് ഏറ്റവും മുകളിൽ കാണുന്ന ലെൻസ് ഘടിപ്പിച്ച ഒരു ഭാഗമാണ് ഐ പീസ്. ഈ ഐ പീസിനെയും ഒബ്ജക്റ്റീവ് ലെൻസുകളെയും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗമാണ് നമ്മുടെ നോബുകൾ. രണ്ട് നോബുകളുണ്ട്, അത് നമ്മുടെ ഐ പീസിനെയും ഒബ്ജക്റ്റീവ് ലെൻസിനെയും നമുക്ക് ശരിയായ രീതിക്ക് ക്രമീകരിക്കാൻ സഹായിക്കുന്നുണ്ട്. ദെൻ സ്റ്റേജും ക്ലിപ്പും. സ്റ്റേജും ക്ലിപ്പും എന്താണ്? നമ്മുടെ കാണേണ്ട വസ്തുവിനെ വയ്ക്കുന്ന പ്രതലമാണ്. പ്രതലവും പിന്നെ സ്റ്റേജ് ക്ലിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ അവിടെ കൃത്യമായ രീതിക്ക് തന്നെ അതിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ക്ലിപ്പ് ഉപയോഗിക്കുന്നത്. ദെൻ കണ്ടൻസർ ലെൻസ് എന്താണ്? മിററിൽ നിന്ന് വരുന്ന പ്രകാശം, അതായത് മിറർ പ്രതിഫലിപ്പിക്കുന്ന പ്രകാശത്തിനെ നമ്മുടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വസ്തുവിലോട്ട് കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടൻസർ ലെൻസ് ഉപയോഗിക്കുന്നത്. ഈ കണ്ടൻസറിലും ഒരു ഡയഫ്രം എന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ കണ്ടൻസർ ലെൻസ് കൊണ്ടുവരുന്ന ആ പ്രകാശമുണ്ടല്ലോ, അതായത് ആ കേന്ദ്രീകരിക്കുന്ന പ്രകാശത്തിനെ നിയന്ത്രിക്കുക, അതിൻ്റെ തീവ്രതയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഡയഫ്രം എന്നൊരു ഭാഗം ഉപയോഗിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പരീക്ഷയ്ക്കും ഇത് ചോദിക്കാറുണ്ട്. വസ്തുക്കളെ വലുതാക്കി കാണിക്കലുകയാണല്ലോ മൈക്രോസ്കോപ്പിൻ്റെ ധർമ്മം. നമ്മുടെ മൈക്രോസ്കോപ്പ് എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചു, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത വസ്തുക്കളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അതെങ്ങനെ കാണുന്നത്? വസ്തുക്കളെ വലുതാക്കി കാണിക്കുകയാണ്, ശരിയല്ലേ? അതായത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത വസ്തുക്കളെ വലുതാക്കി കാണിക്കുക എന്നതാണ് മൈക്രോസ്കോപ്പിൻ്റെ ധർമ്മം. ഇതിനായി മൈക്രോസ്കോപ്പ് ലെൻസുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങൾ ഏതെല്ലാമാണ്? അതായത് ലെൻസുകളുടെ സഹായത്തോടു കൂടെയാണ് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഓരോന്ന് നിരീക്ഷിക്കുന്നത്, ശരിയല്ലേ? ഏതൊക്കെ തരത്തിലുള്ള ലെൻസുകളാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളതെന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അതായത് ഏതൊക്കെ ഭാഗത്താണ് ലെൻസുകൾ ഉള്ളത്? നമ്മൾ പറഞ്ഞു ഐ പീസിൽ ലെൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ ഒബ്ജക്റ്റീവ് ലെൻസുകളുണ്ട്, അതായത് വലുതാക്കി കാണിക്കുന്ന ആ ഒബ്ജക്റ്റീവ് ലെൻസുകളുണ്ട്. പിന്നെ എന്താ ഉള്ളത്? കണ്ടൻസർ ലെൻസ്. കണ്ടൻസർ ലെൻസ് എന്തായിരുന്നു? പ്രകാശത്തിനെ നമ്മുടെ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്ന ആ ഒരു ഭാഗമാണ് കണ്ടൻസർ ലെൻസ്. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാം ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഇവിടെയുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്താണ്? ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പിലെ പ്രകാശ ക്രമീകരണം, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ആ സ്റ്റേജിൻ്റെയും ക്ലിപ്പിൻ്റെയും അടിഭാഗത്താണ് ഈ മൈക്രോസ്കോപ്പിലെ പ്രകാശ ക്രമീകരണം നടക്കുന്നത്. മൈക്രോസ്കോപ്പിലെ സ്റ്റേജിന് താഴെ ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം നിരീക്ഷണ വസ്തുവിലേക്ക് പ്രകാശം പ്രതിപതിപ്പിക്കാനുള്ളതാണ്. ഒരു ലോഹവളയത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഈ ക്രമീകരണത്തിന് രണ്ട് തലങ്ങളാണുള്ളത്. അതായത് അടിഭാഗത്ത് ഒരു ലോഹ വളയത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗത്തിന് രണ്ട് തലങ്ങളുണ്ട്. സൂര്യപ്രകാശം പ്രതിപതിപ്പിക്കുന്നതിനുള്ള സമതല ദർപ്പണം, അതായത് പ്ലെയിൻ മിററും, പിന്നെ കൃത്രിമ പ്രകാശം പ്രതിപതിപ്പിക്കുന്നതിനുള്ള കോൺകേവ് ദർപ്പണവും. സ്റ്റേജിൻ്റെ അടിവശത്ത് ഉറപ്പിച്ചിരിക്കുന്ന കണ്ടൻസറിലെ ലെൻസ് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുന്നു. കണ്ടൻസറിൻ്റെ ഭാഗമായ ഡയഫ്രം പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കണ്ടൻസർ ലെൻസുകൾ എന്താ ചെയ്യുന്നത്? പ്രകാശത്തെ കേന്ദ്രീകരിക്കുമ്പോൾ ആ കേന്ദ്രീകരിക്കുന്ന പ്രകാശത്തിൻ്റെ തീവ്രതയെ ക്രമീകരിക്കാനാണ് ഡയഫ്രം സഹായിക്കുന്നത്. മൈക്രോസ്കോപ്പിൽ ദർപ്പണം ഘടിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? പ്രകാശം പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ശരിയല്ലേ? നിരീക്ഷണ വസ്തു വയ്ക്കാൻ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച സ്ലൈഡ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട്? നമുക്കറിയാം ഈ പ്രകാശം കടന്നു വന്നിട്ട് ഈ ഒരു വസ്തുവിനകത്തൂടെ വസ്തുവിനകത്തൂടെയും കടന്നിട്ടാണ് നമ്മൾ ഐ പീസിലൂടെ കാണുന്നത്, ശരിയല്ലേ? അപ്പോൾ ഈ പ്രകാശം കറക്റ്റായിട്ട് അത് ശരിയായ രീതിയിൽ കടന്നു പോയാൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രകാശം കടന്നു പോകുന്ന രീതിക്കുള്ള ആ ദർപ്പണങ്ങളോ വസ്തുക്കളോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രകാശത്തിന് കടത്തിവിടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച സ്ലൈഡ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രകാശം കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച സ്ലൈഡ് ഇവിടെ ഉപയോഗിക്കുന്നത്? ദെൻ വേറൊരു ടേമാണ് ആവർത്തന ശേഷി അഥവാ മാഗ്നിഫിക്കേഷൻ പവർ. നമ്മൾ ഐ പീസുകളും ഒബ്ജക്റ്റീവ് ലെൻസുകളും എടുത്തു നോക്കുമ്പോഴത്തേക്കും ഓരോ കുറച്ച് കാര്യങ്ങൾ അതിലിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതിൽ 40x എന്നും 45x എന്നും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒബ്ജക്റ്റീവ് ലെൻസുകളുടെ ആവർത്തന ശേഷി
10x 45x എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഐ പിസിലും ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തലുകൾ കാണാം. ഒബ്ജക്റ്റീവിലും ഐ പിസുകളിലുമുള്ള ഇത്തരത്തിലുള്ള സംഖ്യകളുടെ ഗുണന ബലമാണ് മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി അഥവാ മാഗ്നിഫിക്കേഷൻ പവർ. എങ്ങനെയാണ്? ഒബ്ജക്റ്റീവിലും ഐ പിസിലുമുള്ള സംഖ്യകളുടെ ഗുണന ബലമാണ് മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി. നിരീക്ഷണ വസ്തു തയ്യാറാക്കാം. ഇപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിനെ പറ്റി പഠിച്ചിട്ടുണ്ടല്ലോ, ശരിയല്ലേ? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്താണെന്നും അതിൻ്റെ ഓരോ ഭാഗങ്ങളുടെ പ്രത്യേകത, അതെന്തിനു ഉപയോഗിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കഴിഞ്ഞാൽ നിരീക്ഷണ വസ്തുവിനെ തയ്യാറാക്കുകയാണ്. നമുക്ക് അടുത്തൊരു നിരീക്ഷണ വസ്തുവിനെ തയ്യാറാക്കാൻ നോക്കാം. നിരീക്ഷണ വസ്തു തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ, നിരീക്ഷണ വസ്തു ശരിയായ രീതിയിൽ ക്രമീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കൊരിക്കലും വീക്ഷിക്കാൻ അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഇവിടെ നമ്മൾ ഒരു വാഴയുടെ വേരിൻ്റെ കുറുകെയുള്ള ഛേദം എടുത്ത് സ്ലൈഡ് തയ്യാറാക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ആദ്യത്തെ ഭാഗം എന്ന് വെച്ചാൽ നിരീക്ഷിക്കാനുള്ള ആ വസ്തു അല്ലെങ്കിൽ വാഴയുടെ വേരിൻ്റെ ഭാഗം നമ്മളൊരു പെട്രി ഡിഷിലോട്ട്, വെള്ളം നിറച്ചൊരു പെട്രി ഡിഷിലോട്ട് വെക്കുകയാണ്. ഇതെന്തിനാ വെക്കുന്നത്? ജലം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചോദ്യം വരും, എന്തുകൊണ്ടാണ് നമ്മൾ നിരീക്ഷിക്കേണ്ട വസ്തു വെള്ളത്തിൽ സൂക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ വെള്ളം നഷ്ടപ്പെടാണ്ടിരിക്കുകയാണ്. വെള്ളം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? അതിൻ്റെ പ്രധാനപ്പെട്ട മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്, അതായത് അതിൻ്റെ ഘടന മാറിപ്പോവും. അപ്പോൾ അതിൻ്റെ ഘടന സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ വെള്ളത്തിൽ സൂക്ഷിച്ചു വെക്കുന്നത്. ദെൻ നിരീക്ഷിക്കാനുള്ള വസ്തുവിൻ്റെ കുറുകെയുള്ള നേർത്ത ഛേദങ്ങൾ എടുക്കുക. അപ്പോൾ നേർത്ത ഛേദങ്ങൾ എടുക്കുക, നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് നമ്മുടെ ബ്ലേഡുകളാണ്, ശരിയല്ലേ? അപ്പോൾ ഈ ബ്ലേഡ് വെച്ചിട്ട് വളരെ സൂക്ഷ്മതയിൽ നമ്മൾ ഇതിൻ്റെ ഛേദഭാഗങ്ങൾ നേർത്തതായിട്ട് എടുക്കാം. നേർത്തതും ആയിരിക്കണം, മുഴുവനും ഉണ്ടായിരിക്കണം. അതായത് പകുതി പൊട്ടിയ സംഭവങ്ങളൊന്നും എടുത്തു വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റില്ല. ദെൻ ഛേദങ്ങൾ ബ്രഷ് ഉപയോഗിച്ച് വാഷ് ഗ്ലാസ്സിലെ ജലത്തിലേക്ക് മാറ്റുക. അതായത് ഈ ഛേദങ്ങളെ നമ്മൾ കട്ട് ചെയ്ത് മുറിച്ചെടുത്ത ഈ ഛേദങ്ങളെ നമ്മൾ വാഷ് ഗ്ലാസ്സിലോട്ട് ഇടുകയാണ്. ദെൻ ഈ വാഷ് ഗ്ലാസ്സിൽ നിന്ന് ഈ ഛേദങ്ങൾ, അതിൽ നല്ല ഛേദങ്ങളെ എടുത്തിട്ട് ഏറ്റവും കട്ടി കുറഞ്ഞതും പൂർണ്ണമായതുമായ, അതായത് പറഞ്ഞു പകുതി പൊട്ടിയതൊന്നും നമ്മളതിൽ ഇടാൻ പാടില്ല. പൂർണ്ണമായിട്ടും കിട്ടുന്ന ആ ഛേദങ്ങളെയാണ് മറ്റൊരു വാച്ച് ഗ്ലാസ്സിൽ ഇടുക. അതായത് ഒരു സ്റ്റേ വേറൊരു വാച്ച് ഗ്ലാസ്സിൽ സ്റ്റെയിൻ ഉണ്ടാവും. അപ്പോൾ സ്റ്റെയിൻ എന്തിനാ? നമുക്ക് നിറം കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ ആ സ്റ്റെയിനിലോട്ട് നമ്മൾ ഏറ്റവും നേർത്തതും പൂർണ്ണവുമായിട്ടുള്ള ഭാഗങ്ങളെ നമ്മൾ ഇട്ട് സൂക്ഷിക്കും. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മൾ ആ ഒരു ഗ്ലാസ് സ്ലൈഡ് എടുത്തിട്ട് നമ്മൾ ഗ്ലിസറിൻ അതിനകത്തിടും, ഒരു തുള്ളി ഗ്ലിസറിൻ ഇടും. എന്തുകൊണ്ടാണ്? നമ്മൾ ഇടുന്ന സംഭവം, അതായത് നമ്മളെ നിരീക്ഷണ വസ്തു അതിൻ്റെ ജലാംശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഗ്ലിസറിൻ ഇടുന്നത്. ദെൻ നമ്മൾ എന്നിട്ട് ചെയ്യുന്ന, നമ്മളിപ്പോൾ സ്റ്റെയിനിൽ നമ്മുടെ ഛേദം ഇട്ട് വെച്ചിട്ടുണ്ടല്ലേ, ആ ഛേദത്തിന് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ആ ഛേദം നമ്മൾ നമ്മുടെ ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മുടെ ഗ്ലിസറിൻ വെച്ചിട്ടുള്ള ആ ഒരു സ്ലൈഡിലോട്ട് വെക്കുന്നു. എന്ന് അതിനുശേഷം നമ്മളൊരു ഗ്ലാസ് സ്ലൈഡ്, നമ്മുടെ കവർ ഗ്ലാസ് എന്ന് പറയും. അപ്പോൾ ആ ഒരു കവർ ഗ്ലാസ് കൊണ്ട് നമ്മുടെ നിരീക്ഷിക്കേണ്ട വസ്തുവിൻ്റെ മുകളിൽ നമ്മൾ ഈ കവർ ഗ്ലാസ് കൊണ്ട് വെക്കും. വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ആ നിരീക്ഷണ വസ്തു ഒന്നും കേടാവാത്ത രീതിയിൽ അതിനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കാണുന്ന വായു കുമിളകളൊക്കെ നമ്മൾ മാറ്റും. അപ്പോൾ എന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് പുറത്തൊക്കെ പടർന്നു കിടക്കുന്ന ആ ഗ്ലിസറിനെ നമ്മൾ തുടച്ചു മാറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സ്പെസിമെൻ അല്ലെങ്കിൽ ഒരു നിരീക്ഷണ വസ്തു ഉണ്ടാക്കുന്ന പ്രോസസ്സ്. എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മളൊരു വാഷ് ഗ്ലാസ്സിൽ നമ്മൾ നിരീക്ഷിക്കേണ്ട വസ്തു, അതിവിടെ എന്തായിരുന്നു? ഒരു വാഴയുടെ വേരാണല്ലേ. അപ്പോൾ ആ ഒരു വേരിനെ നമ്മളിവിടെ വെച്ചു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഛേദം എടുക്കുന്നു. ഛേദം എടുത്തതിന് ശേഷം ആ കുഞ്ഞു കുഞ്ഞു നേർത്ത ഭാഗങ്ങളെ നമ്മൾ വേറൊരു ഭാഗത്ത്, അതായത് വേറൊരു പെട്രി ഡിഷിൽ നമ്മൾ അതിലെ വെള്ളത്തിലോട്ട് മാറ്റുന്നു. അതിനുശേഷം അതിൽ ഏറ്റവും നേർത്തതും പൂർണ്ണവുമായിട്ടുള്ള ഛേദ ഭാഗങ്ങളെ നമ്മൾ സ്റ്റെയിൻ നിറച്ചിട്ടുള്ള ഗ്ലാസ്സുകളിലേക്ക് മാറ്റുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഒരു ഗ്ലാസ് സ്ലൈഡിൽ ഒരു തുള്ളി ഗ്ലിസറിൻ ഇടുന്നു. ആ ഗ്ലിസറിൻ്റെ മുകളടുത്ത് എന്താ ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ ഛേദത്തിനെ, അതായത് കഴുകിയെടുത്ത ആ സ്റ്റെയിൻ പറ്റി കഴുകിയെടുത്ത ആ ഛേദത്തിന് നമ്മളിതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു കവർ ഗ്ലാസ് വെച്ച് നമ്മളതിനെ പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്യുന്ന സമയത്ത് എന്തിനാ ചെയ്യുന്നത്? നമ്മുടെ എയർ ബബിൾസ് റിമൂവ് ആകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ആ കൂടുതലുള്ള ആ ഗ്ലിസറിൻ ഭാഗങ്ങളെ തുടച്ചു നീക്കുന്നു. നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ പറ്റി പഠിച്ചു. കൂടാതെ നിരീക്ഷണ വസ്തു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമ്മൾ പഠിച്ചു.
ഇപ്പോൾ നമ്മൾ നിരീക്ഷണ വസ്തുവിനെ തയ്യാറാക്കി കഴിഞ്ഞു, ശരിയല്ലേ? അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മൈക്രോസ്കോപ്പ്, അതായത് നമ്മുടെ കയ്യിൽ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഇല്ലേ, അതിൽ ഈ സ്ലൈഡിനെ വെച്ച് നമ്മൾ നിരീക്ഷിക്കാൻ പോവുകയാണ്. അപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ ഈ 10x 45x ലെൻസുകൾ, അതായത് ഒബ്ജക്റ്റീവിൽ 10x 45x ഉണ്ടല്ലേ, അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യുക, ആവർത്തന ശേഷിയിൽ ഉണ്ടാവുന്ന വ്യത്യാസം മനസ്സിലാക്കുമെന്നാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു 10x നോക്കുന്ന സമയത്ത് വേര് നമുക്ക് ഈ ഒരു രീതിക്കായിരിക്കും കാണാൻ കഴിയുക. 45x വരുന്ന സമയത്ത് എന്താ, കുറച്ചുകൂടെ ഉൾഭാഗങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും, ശരിയല്ലേ? അപ്പോൾ ഇത് കണ്ടോ, ഇത് മുഴുവൻ ഭാഗവും നമുക്ക് ആ 10x വെച്ച് കാണാൻ കഴിയുന്നെങ്കിലും പക്ഷേ ഒരു പ്രത്യേക ഭാഗങ്ങൾ മാത്രമേ നമുക്ക് കുറച്ച് വിസിബിളായി, കുറച്ച് നല്ല ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ 45x. ശാസ്ത്ര പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം രേഖപ്പെടുത്തലുകളും പ്രധാനമാണ്. അതായത് നമ്മളൊരു ശാസ്ത്ര പ്രവർത്തനം ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണല്ലേ. അപ്പോൾ ഒരു ശാസ്ത്ര പ്രവർത്തനം നടത്തി കഴിയുന്ന സമയത്ത് നമ്മൾ കണ്ടു, ശരിയല്ലേ? നമ്മൾ ആ കണ്ടു, അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലായി, അത് എന്താണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി എന്നൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞതാ ശരിയായ രീതിക്ക് ഈ ശാസ്ത്ര പ്രവർത്തനങ്ങളെ നമ്മൾ രേഖപ്പെടുത്തുക എന്നതാണ്. അതിന് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മാതൃക ഉണ്ടാവും എല്ലായിടത്തും. എന്താ പറയുക, ശാസ്ത്ര പ്രവർത്തനം എഴുതുന്ന അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്നതിൻ്റെ ഒരു മാതൃക ഉണ്ടാവും. ആ ഒരു മാതൃകയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം ലക്ഷ്യം, ഓക്കെ, നമ്മളൊരു ശാസ്ത്ര പ്രവർത്തനം ചെയ്യുമ്പോഴത്തേക്കും ഒരു ശരിയായിട്ട് ഒരു ലക്ഷ്യമുണ്ടാവും, ശരിയല്ലേ? ഇവിടെ നമ്മൾ എന്താ പറയുക, വാഴയുടെ വേരുപയോഗിച്ച് ചെയ്ത എന്താണ്, മൈക്രോസ്കോപ്പിലൂടെ വാഴയുടെ വേരിൻ്റെ ഛേദം നിരീക്ഷിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഇവിടുത്തെ ലക്ഷ്യം. ആവശ്യമായ സാമഗ്രികൾ, അതായത് ഒരു ശാസ്ത്ര പ്രവർത്തനം നടത്തുമ്പോൾ നമുക്ക് കുറേ സാമഗ്രികൾ വേണമല്ലേ, അപ്പോൾ കുറേ കാര്യങ്ങൾ വേണം. അപ്പോൾ അത് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മളിവിടെ ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത്. നമ്മളിവിടെ എന്തൊക്കെ ഉപയോഗിച്ചത്, വാഴയുടെ വേരുപയോഗിച്ചു, പിന്നെ എന്താ പറയുക, സ്റ്റെയിൻ ഉപയോഗിച്ചു, പിന്നെ ഗ്ലാസ് സ്ലൈഡ് ഉപയോഗിച്ചു, പിന്നെ കവർ ഗ്ലാസ് ഉപയോഗിച്ചു, പിന്നെ വെള്ളം ഉപയോഗിച്ചു, ബ്ലേഡ് ഉപയോഗിച്ചു, അങ്ങനത്തെ കാര്യങ്ങൾ. അതായത് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മളിവിടെ ഈ ഒരു ശാസ്ത്ര പ്രവർത്തനം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്, അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ട് എഴുതണം. ദെൻ പ്രവർത്തന ക്രമം, അതായത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്. ഇവിടെ നമ്മളൊരു 8 സ്റ്റെപ്പ് പഠിച്ചില്ലേ, ഇങ്ങനെയാണൊരു സ്റ്റെപ്പ്, അപ്പോൾ കണ്ടോ ഓരോരോ സ്റ്റെപ്പുകൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രവർത്തന ക്രമത്തിൽ എഴുതണം, ഇത് കറക്റ്റ് ക്രമത്തിൽ തന്നെ എഴുതണം. ദെൻ അടുത്ത നിരീക്ഷണം, അതായത് നമ്മൾ കണ്ടു, അപ്പോൾ നമ്മളത് കണ്ടു, വേര് കണ്ടു, അപ്പോൾ അത് എങ്ങനെയാണ് കണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഇവിടെ കൊടുക്കേണ്ടി വരിക. നിഗമനം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ കംപ്ലീറ്റ് ചെയ്ത ഈ മുഴുവനും ചെയ്ത ശാസ്ത്ര പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത് എന്നുള്ള കാര്യമാണ് ഈ നിഗമനം. എന്ത് ശാസ്ത്ര പ്രവർത്തനം ചെയ്താലും അവസാനം നമ്മളൊരു നിഗമനത്തിലെത്തും, ശരിയല്ലേ? എല്ലാം കഴിഞ്ഞ്, അതായത് ഈ നിരീക്ഷണം എന്ന് പറഞ്ഞ ഈ പ്രോസസ്സും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളൊരു നിഗമനത്തിലെത്തുകയാണ്. ആ നിഗമനമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഇത്രയും ഭാഗത്ത് നമ്മൾ പഠിച്ച കാര്യം എന്താണ്, ആദ്യം നമ്മൾ എന്താ പഠിച്ചത്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ പറ്റിയിട്ടില്ലേ. ഐ പീസ് ഉണ്ട്, പിന്നെ നോബ് ഉണ്ട്, ദെൻ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, പിന്നെ സ്റ്റേജ് ആൻഡ് ക്ലിപ്പ് ഉണ്ട്, പിന്നെ കണ്ടൻസർ ലെൻസ് ഉണ്ട്, പിന്നെ മിറർ ഉണ്ടല്ലേ. അപ്പോൾ മിററും കണ്ടൻസർ ലെൻസുമാണ് ഇവിടുത്തെ പ്രകാശത്തെ നിയന്ത്രിക്കുന്നത്. പിന്നെ സ്റ്റേജും ക്ലിപ്പും എന്തിനാ ഉപയോഗിക്കുന്നത്, അത് നമ്മുടെ നിരീക്ഷണ വസ്തുവിൻ്റെ പ്രതലമാണ്, അതിന് വയ്ക്കാനുള്ള പ്രതലമാണ്. പിന്നെ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, നമ്മുടെ നിരീക്ഷണ വസ്തുവിനെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ നോബുകൾ എന്തിനാണ്, നമ്മുടെ ഐ പീസിനെയും ഒബ്ജക്റ്റീവ് ലെൻസിനെയും ഒക്കെ അതിൻ്റെയൊക്കെ സ്ഥാനം ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഐ പീസ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, നമുക്ക് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് ലെൻസ് ഉണ്ട്. ഇതിൽ മൂന്ന് തരത്തിലുള്ള ലെൻസുകളാണുള്ളത്. ഏതൊക്കെയാണ്, ഐ പീസിനകത്തുള്ളൊരു ലെൻസ് ഉണ്ട്, പിന്നെ എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസസ് ഉണ്ട്, പിന്നെ നമ്മുടെ കണ്ടൻസർ ലെൻസസ് ഉണ്ട്. കണ്ടൻസർ ലെൻസസിനകത്ത് ഡയഫ്രം ഉണ്ട്. കണ്ടൻസർ എന്താ ചെയ്യുന്നത്, പ്രകാശത്തെ കേന്ദ്രീകരിക്കുമ്പോൾ ഈ കേന്ദ്രീകരിക്കുന്ന പ്രകാശത്തിൻ്റെ തീവ്രതയെ ക്രമീകരിക്കുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക എന്നുള്ള ഫംഗ്ഷനാണ് ഇതിനകത്തുള്ള ഡയഫ്രത്തിനുള്ളത്. അപ്പോൾ ഇതിനകത്ത് മൂന്ന് ലെൻസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്ന് പറയുന്നത്, അതായത് ഒന്നിലധികം ലെൻസുകളുള്ള മൈക്രോസ്കോപ്പുകളെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്ന് പറയുന്നത്. ദെൻ ആവർത്തന ശേഷി എന്താണ്, ഒബ്ജക്റ്റീവിലും ഐ പീസുകളിലുമുള്ള സംഖ്യകളുടെ ഗുണന ബലത്തിനെയാണ് നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത്. ഇത് ഓരോ മൈക്രോസ്കോപ്പിലും വ്യത്യസ്ത തരത്തിലുണ്ടാവും. പിന്നെ വേറെ നമ്മൾ പഠിച്ചത്, ഒരു നിരീക്ഷണ വസ്തു എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു, കണ്ടോ? ഇതൊരു 8 ഘട്ടത്തിലാണ് ഇതിവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ വെള്ളം എന്തിനാണ് ഉപയോഗിക്കുന്നത്,
നമ്മുടെ ജലാംശം നഷ്ടപ്പെട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഛേദങ്ങളെ വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇവിടെ ഗ്ലിസറിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നിരീക്ഷണ വസ്തു ഉണങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു പ്രോസസ്സ്, ഈ രണ്ട് പ്രോസസ്സ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. സ്റ്റെയിനിലിട്ട ആ ഒരു ഛേദഭാഗം നമ്മൾ പിന്നീട് കഴുകിയിട്ടാണ് നമ്മുടെ ഗ്ലിസറിൻ വെച്ചിട്ടുള്ള ആ ഒരു സ്ലൈഡിലോട്ട് വെക്കുന്നത്. അതിൻ്റെ മുകളിൽ കവർ ഗ്ലാസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു നീഡിലിൻ്റെ സഹായത്തോടുകൂടെ അതിനൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അതിൽ വായു കുമിളകൾ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മളത് നിരീക്ഷിക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും വീഡിയോയിൽ നമ്മൾ ഇത്രയും പഠിച്ചു. വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമായിട്ട് നമ്മൾ ഈ നിരീക്ഷണ വസ്തു എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങളെയും പറ്റി പഠിച്ചു. അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത ഭാഗം പഠിക്കും. Thank you.